പശ്ചിമ ബംഗാളിൽ തെരഞ്ഞെടുപ്പ് അക്രമങ്ങളിൽ സിബിഐ അന്വേഷണത്തിന് കൊൽക്കത്ത ഹൈക്കോടതി ഉത്തരവിട്ടു. കോടതിയുടെ മേൽനോട്ടത്തിലായിരിക്കും അന്വേഷണം നടക്കുക. എംപി പ്രദീപ് കുമാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. പ്രദീപ്, ഈ ബംഗാളിൽ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഉണ്ടായ അക്രമ സംഭവങ്ങൾ അത് വലിയ വിവാദമായതാണ്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളടക്കം അത് ഏറെ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളടക്കം ഉണ്ടായിരുന്നു. ഈ വിഷയത്തിൽ ഇപ്പോൾ ഒരു സിബിഐ അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണോ? വിവരങ്ങൾ എന്തൊക്കെയാണ്? വിജയകുമാർ, നിമ്മി, ഇപ്പോൾ കൽക്കത്ത ഹൈക്കോടതിയുടെ അഞ്ചംഗ ബെഞ്ചാണ് ഇത് സംബന്ധിച്ച്, അതായത് പശ്ചിമബംഗാളിലെ തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായ അതിക്രമങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടി രണ്ട് അന്വേഷണ രീതികളാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൽ ഒന്നിൽ ഈ തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായ അതിക്രമങ്ങൾ, അതിൽ കൊലപാതകവും അതുപോലെ ബലാത്സംഗങ്ങളും, ഇത് രണ്ടും മാത്രം, അല്ലെങ്കിൽ ആ ഈ കൊലപാതകങ്ങളും ബലാത്സംഗങ്ങളും അടങ്ങിയ ആ സംഭവങ്ങൾ മാത്രം അന്വേഷിക്കുന്നതിന് വേണ്ടി അത് സിബിഐക്കാണ് വിട്ടിരിക്കുന്നത്. കോടതി മേൽനോട്ടത്തിലായിരിക്കും സിബിഐ അന്വേഷണം നടക്കുക. മറ്റ് അതിക്രമങ്ങൾ, അതായത് ഈ രണ്ടെണ്ണം ഒഴിച്ച്, ഈ രണ്ട് ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ഒഴിച്ച് മറ്റ് അതിക്രമ സംഭവങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടി പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കാനാണ് കൽക്കത്ത ഹൈക്കോടതി ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇത് റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജിയുടെ നേതൃത്വത്തിലായിരിക്കും, അല്ലെങ്കിൽ മേൽനോട്ടത്തിലായിരിക്കും ഈ പ്രത്യേക അന്വേഷണ സംഘം പ്രവർത്തിക്കുക എന്നും കൂടി കൽക്കത്ത ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് രാജേഷ് ബിണ്ടലിന്റെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചാണ് ഇത് സംബന്ധിച്ച തീരുമാനം, വിശാല ബെഞ്ചാണ് ഇപ്പോൾ ഇത് സംബന്ധിച്ച തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ വളരെ വലിയ തോതിൽ തന്നെ വാദമുണ്ട്. ഇത് സംസ്ഥാന സർക്കാരിന്റെ എതിർപ്പ് അവഗണിച്ചായിരിക്കുമല്ലോ ഈ ഉത്തരവ് അല്ലെ? സംസ്ഥാന സർക്കാരിന് ഇത്തരം ഒരു അന്വേഷണത്തോട് താല്പര്യം ഉണ്ടായിരുന്നില്ലല്ലോ ആദ്യഘട്ടം മുതൽ തന്നെ, അല്ലെ? വിജയകുമാർ, പശ്ചിമബംഗാൾ സർക്കാർ ഈ ഒരു അന്വേഷണത്തെ, അതായത് ഇപ്പോൾ പശ്ചിമബംഗാൾ പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന അന്വേഷണം തൃപ്തികരമാണ്. മാത്രമല്ല ഇതിപ്പോൾ രാഷ്ട്രീയ പ്രേരിതമാണ് ഈ ഹർജികളെല്ലാം തന്നെ. ബി ജെ പിയുടെ അടക്കം പ്രവർത്തകരാണ് ഈ ഹർജിയുമായി ഇപ്പോൾ കൽക്കത്ത ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മമതാ സർക്കാരിനെ അപകീർത്തിപ്പെടുത്താനും അതുപോലെ ഈ കേസ് വഴിതിരിച്ചു വിടാനും, അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നടപ്പാക്കുന്നതിനും വേണ്ടിയാണ് ഈ ഒരു ഹർജികളുമായി കൽക്കത്ത ഹൈക്കോടതിയെ ഹർജിക്കാർ സമീപിച്ചിരിക്കുന്നത് എന്നൊരു വാദമുഖമാണ് പശ്ചിമബംഗാൾ സർക്കാർ, മമതാ സർക്കാർ ഹൈക്കോടതിയിൽ സ്വീകരിച്ചിരുന്നത്. എന്നാൽ ഈ വാദമുഖങ്ങളെല്ലാം തന്നെ ഹൈക്കോടതി തന്നിരിക്കുന്നെന്നാണ് നമുക്ക് ഈ ഒരു നടപടിയിൽ നിന്നും വ്യക്തമാകുന്നത്. മാത്രമല്ല കേന്ദ്ര സർക്കാർ വലിയ ഒരു നിലപാട് ഹൈക്കോടതിയിൽ സ്വീകരിച്ചിരുന്നു. കാരണം ഈ സംഭവങ്ങൾ അന്വേഷിക്കാൻ ആവശ്യമെങ്കിൽ സിബിഐയുടെയോ അതല്ലെങ്കിൽ NIEയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും കേന്ദ്ര ഏജൻസിയുടെ സഹായം വേണമെന്ന് പറഞ്ഞാൽ ആ സഹായം വിട്ടു നൽകാൻ തയ്യാറാണ് എന്നൊരു നിലപാടാണ് കേന്ദ്ര സർക്കാർ കൽക്കട്ട ഹൈക്കോടതിയിൽ സ്വീകരിച്ചിരുന്നത്. കാരണം മമതാ സർക്കാർ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒളിച്ചോടുന്ന ഒരു കാഴ്ചയാണ് പശ്ചിമബംഗാളിൽ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ സംഭവങ്ങൾ കൃത്യമായി അന്വേഷിക്കാൻ പശ്ചിമബംഗാൾ പോലീസിന് സാധിക്കുകയില്ല. അതുകൊണ്ട് ഇത് കേന്ദ്ര ഏജൻസിക്ക് അന്വേഷിക്കാം, അതിന് യാതൊരു തടസ്സവുമില്ല, അതിൽ തയ്യാറാണെന്ന നിലപാട് കേന്ദ്ര സർക്കാർ കൽക്കട്ട ഹൈക്കോടതിയിൽ സ്വീകരിച്ചിരുന്നു. എന്തായാലും അതിന്റെ എല്ലാം കൂടി വാദമുഖങ്ങൾ കേട്ട ശേഷമാണ് കൽക്കട്ട ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ വലിയ സുപ്രധാനമായ ഒരു ഉത്തരവ് ഉണ്ടായിരിക്കുന്നത്. വിജയകുമാർ, എസ്, MP പ്രദീപ് കുമാറാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്നും.